ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ഗർഭിണികൾ കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുഞ്ഞിന് നിറം വയ്ക്കുമോ എന്നുള്ളത് അതായത് നമ്മൾ പണ്ട് കാലം മുതലേ കേട്ടു വരുന്നൊരു കാര്യമാണല്ലോ പ്രഗ്നൻസിയിൽ കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുഞ്ഞിന് നിറം വയ്ക്കുമെന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുങ്കുമപ്പൂവ് കൊണ്ട് പ്രഗ്നൻറ്റ് ലേഡീസിനുള്ള ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസിന് കുങ്കുമപ്പൂവ് കഴിക്കുന്നത് സേഫ് ആണോ എന്നും ഇനി എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടോ എന്നുമാണ് അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ബട്ടിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ പ്രഗ്നൻസിയിൽ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് സേഫാണ് പക്ഷേ അധികമാവാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതായത് പ്രഗ്നൻസിയിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമ്മൾ കുങ്കുമപ്പൂവ് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കുങ്കുമപ്പൂവ് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് അഞ്ച് മാസത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അഞ്ച് മാസത്തിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കാം അതായത് പ്രഗ്നൻസിയിൽ കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുഞ്ഞിനെ നിറം വയ്ക്കുമോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഒരിക്കലും തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് പ്രഗ്നൻസിയിൽ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കുഞ്ഞിനെ നിറം വയ്ക്കുമെന്നുള്ളത് പക്ഷേ എന്നാലും പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും നമ്മളും എല്ലാം കഴിച്ചു വരുന്ന ഒന്നാണ് ഇത് അപ്പോൾ കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കൊണ്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസാണ് ഈ കുങ്കുമപ്പൂവ് കഴിക്കുന്നതെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് മാറാനായിട്ടത് വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് അതായത് ആയവർക്ക് അറിയാലോ മൂഡ് സ്വിങ്സിനെ പറ്റി ദേഷ്യവും സങ്കടവും വിഷമവും സന്തോഷവും എല്ലാം ഒരേ സമയത്തുണ്ടാവുന്നതാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പരിധി വരെ മാറാനായിട്ട് ഈ കുങ്കുമപ്പൂവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രഗ്നൻറ്റ് വുമൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് അപ്പോൾ അതും കുറയ്ക്കാനായിട്ട് അതായത് ബ്ലഡ് പ്രഷർ നോർമലാക്കി നിർത്താനായിട്ടും ഈ കുങ്കുമപ്പൂവ് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഈ കുങ്കുമപ്പൂവ് വിട്ട് കഴിച്ചാൽ ഡയജഷൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതായത് പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഗ്യാസ് പ്രോബ്ലം നെഞ്ചിരിച്ചിൽ ഇവയൊക്കെ അപ്പോൾ നന്നായിട്ട് ഡയജഷൻ നടന്നാൽ ഇതൊക്കെ മാറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിതമായ രീതിയിൽ കഴിക്കണം അതായത് ഡെയിലി രണ്ടോ മൂന്നോ സ്ട്രാൻസ് മാത്രമാണ് ഈ കുങ്കുമപ്പൂവ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ കൊഴിച്ചിൽ മാറാനും അവരുടെ സ്കിൻ പ്രോബ്ലംസ് മാറാനും അവർക്ക് എന്തെങ്കിലും കഞ്ചഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനും നല്ല ഉറക്കം കിട്ടാനും ശ്വാസതടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും എല്ലാം ഈ കുങ്കുമപ്പൂവ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുങ്ങുമ്പൂവ് സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അമ്മയുടെ സ്കിന്നാണെങ്കിൽ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കുഞ്ഞിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ കുങ്കുമപ്പൂവിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ദോഷമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന അളവ് കൂടിയാലാണ് അതായത് ഒരു ദിവസം മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ സ്ട്രാൻസിലധികമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ അളവിൽ ഈ കുങ്കുമപ്പൂവ് കഴിച്ചാലാണ് ഈ കുങ്കുമപ്പൂവിന് ദോഷഫലങ്ങൾ ഉണ്ടാവുന്നത് മിതമായ അളവിൽ കഴിച്ചാൽ യാതൊരു പ്രോബ്ലവും ഇല്ല ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ദോഷഫലങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നത് മിസ്കാരേജ് തന്നെയാണ് മിസ്കാരേജ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധികമായിട്ട് കുങ്കുമപ്പൂ ഉള്ളിൽ ചെന്നാൽ ബോഡിയിലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാനും അതുവഴി യൂട്ടറൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനും അതുവഴി മിസ്കാരേജ് ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മിതമായ അളവിൽ കൺസ്യൂം ചെയ്താൽ മൂഡ് സ്വിങ്സ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ അളവ് കൂടിപ്പോയാൽ പ്രശ്നമാകുന്നത് ആ മൂഡ് സ്വിങ്സ് അധികമാവുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് എന്ത് വികാരമാണെങ്കിലും അതിപ്പോൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടും അമിതമായിട്ട് കുങ്കുമപ്പൂവ് കഴിക്കുന്നത് കാരണമാകും പിന്നെ ഒന്ന് വോമിറ്റിംഗ് ആണ് അതായത് ഛർദി കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്രഗ്നൻ്റ് ലേഡീസിൽ ക്ഷീണം അധികമാവാൻ ചാൻസ് ഉണ്ട് അവർക്ക് കോൺട്രാക്ഷൻസ് അധികമായിട്ട് വളരെ നേരത്തെ ഡെലിവറി നടക്കാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അമിതമായിട്ടുള്ള അളവിൽ കഴിച്ചാൽ മാത്രമാണ് കേട്ടോ പക്ഷെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് മിതമായ അളവിൽ അതായത് ആദ്യം പറഞ്ഞ പോലെ ഒരു ദിവസം രണ്ടോ മൂന്നോ സ്ട്രാൻസ് ആണ് ആ മിതമായ അളവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഗുണം തരുന്ന ഒന്നാണ് ഈ കുങ്കുമ പോവ് നമുക്ക് മാത്രമല്ല നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അത് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞിനെ നിറം വയ്ക്കുന്ന കാര്യം മാത്രം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എന്നാലും എല്ലാവരും കഴിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പേരിൽ കഴിക്കുന്ന കൊണ്ട് പ്രോബ്ലം ഇല്ല നമുക്ക് എന്താണെങ്കിലും ഗുണങ്ങൾ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എന്താണെങ്കിലും പ്രഗ്നൻറ്റ് ലേഡീസിന് പല രീതിയിൽ കുങ്കുമപ്പൂവ് കഴിക്കാം അതായത് പാലിൽ ചേർത്ത് കഴിക്കാം ചോറിൻ്റെ കൂടെ ചേർത്താണെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ല വെള്ളത്തിൽ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് ഏത് രീതിയിലാണെങ്കിലും ഉള്ളിൽ ചെന്നാൽ മാത്രം മതി പാലിൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ ഗുണമൽപ്പം കൂടുതലാണെന്ന് മാത്രം അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉണ്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായിട്ട് കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ